കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ്. കഞ്ഞികൾ പല വിധത്തിലാണല്ലോ ഉണ്ടാക്കും, പക്ഷെ ഞാൻ എല്ലാ വർഷവും എന്റെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടതായ സാധനങ്ങളാണ്: ഒരു തേങ്ങയുടെ പാല്, ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, അരി, ചതുപ്പ, ചെറിയ ജീരകം, പിന്നെ വേണ്ടത് മുയൽച്ചെവി, നിലംപാല, മുക്കുറ്റി, മുറിയുട്ടി, തൈതാമ, തൊട്ടാവാടി. ഇത്രയും സാധനങ്ങൾ എല്ലാത്തിൻ്റെ ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ഇലകളും എല്ലാം എടുത്ത് ഈ ജീരകവും ചതുപ്പയും കൂടി വടിയെ അരച്ചെടുക്കണം. അതിന് വേണ്ടതായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി ഞാൻ അരച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാൻ എല്ലാ ഇലകളും ജീരകവും ചതുപ്പയും കൂടി അരച്ചതാണിത്, വടിയെ അരച്ചെടുത്തത്. ഇനി ബാക്കിയുള്ള ഇലകള് എല്ലാം ഇലകളും ഈ കൊമ്പുകളും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം നീരെടുക്കണം. അതിന് വേണ്ടി ഇത് ചതച്ചെല്ലാം കൂടി എടുക്കും. അരച്ചു വെച്ച വടിയെ അരച്ചു വെച്ച ഇലകളാണ് ഇത്, ചതച്ച അതിന്റെ നീരാണ്. അത് ഇതിനകത്തേക്ക് കടുപ്പിലേക്ക് ഇടാം. മൂന്നാം പാലും ഈ കലത്തിലേക്ക് ഇടണം. എന്നിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് വെള്ളം തിളച്ചിട്ട് ഗ്യാസ് കത്തിക്കാം. ഇനി അത് തിളച്ചിട്ട് അരി ഇടാം. നമ്മൾ വെച്ച വെള്ളം തിളച്ച് നമുക്ക് അരി ഇടാം. രണ്ട് ഗ്ലാസ് അരി ആണ് ഞാൻ ഇടുന്നത്. കുറവാണ്, ഒരു ഗ്ലാസ് അരിക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത് ഞാൻ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാൻ രണ്ട് ഗ്ലാസ് അരിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. തിളച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട് ഞെട്ടിക്കിടാം. പിന്നെ പ്രത്യേകമായിട്ട് പച്ചരിയിലാണ് കേട്ടോ ഇത് വെക്കണത്, അത് ഞാൻ പറഞ്ഞില്ല. പച്ചരിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാം പാലും കൂടി ഇട്ട് കൊടുക്കാം. പച്ച കളറില കഞ്ഞി, ഇത് കുറച്ച് ഉപ്പും കൂടി ഇടണം. അത് ആവശ്യത്തിന് നോക്കിയിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്നും കൂടി തിളച്ച് വേകട്ടെ. നമുക്ക് തലപ്പാല ഒഴിച്ചിട്ട് ഇറക്കാം. കഞ്ഞി റെഡിയായി. ഇപ്പൊ ഇനി ഇതെല്ലാം വരുന്നത് ഇനി നമുക്ക് ഒന്നാം പാൽ ഇട്ട് കൊടുക്കാം. മരുന്ന് കഞ്ഞി റെഡിയായി. കുക്ക് ഹൗസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ. ആദ്യമായാണ് കുക്ക് ഹൗസിന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.